ശ്രീ കെ അബ്ദുൾ മജീദ് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുൾ മജീദ്, എങ്ങനെ നോക്കിക്കാണുന്നു ഈ തീരുമാനത്തെ? 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും മാത്രം മിനിമം മാർക്ക് നടപ്പിലാക്കുക എന്നുള്ളതല്ല അതിന്റെ സ്ഥിതി. മിനിമം മാർക്ക് താഴെ തലം മുതൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ ഓൾ പ്രൊമോഷൻ സിസ്റ്റത്തെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി അതാത് ക്ലാസ്സുകളിൽ കുട്ടികൾ ആർജിക്കേണ്ട ശേഷികൾ ആർജിച്ച് മുന്നോട്ട് പോകുന്ന പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് വിദ്യാഭ്യാസ കോൺക്ലേവ്, സർക്കാർ വിളിച്ച കോൺക്ലേവിൽ കെ പി എസ് സിയെ കൃത്യമായി ആ കാര്യം അവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. ടി ഇ മാർക്കിന് പുറമെ മിനിമം 30% മാർക്ക് ലഭിക്കുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളും, അത് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് കുട്ടികളെ ഗുണപരമായ രീതിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം ഓൾ പാസ് സിസ്റ്റം വന്നതോടുകൂടി അതോടൊപ്പം തന്നെ മേനി നടക്കുന്നതിന് വേണ്ടി ഹൈസ്കൂൾ തലത്തിൽ 10-ാം ക്ലാസ്സിലെ എസ് എസ് എൽ സി വിജയം അത് 98-ലേക്കും 99-ലേക്കും 100-നടുത്തേക്കും എത്തിക്കാനുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് 10-ാം ക്ലാസ് വിജയിക്കുന്ന കുട്ടിക്ക് പോലും ഗുണപരമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാതെ വിജയിക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ. കാരണം ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പിന്തള്ളപ്പെട്ടുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൃത്യമായി അതാത് ക്ലാസുകൾ ലഭിക്കേണ്ട ശേഷികൾ ലഭിച്ച് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നടപ്പിലാക്കണം എന്നുള്ളതാണ് കെ പി എസ് സിക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ നിലവിലത്തെ ഈ സംവിധാനത്തിലൂടെ സംസ്ഥാനത്തെ കുട്ടികളുടെ പഠന നിലവാരം നന്നേ താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ടോ? ആ, അതിനുള്ളൊരു കാരണം ഈ സിഇഇ നടപ്പിലാക്കിയപ്പോ സിസിഇ നടപ്പിലാക്കിയ കാലഘട്ടങ്ങളിലൊക്കെ കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതിന്റെ ആരംഭഘട്ടങ്ങളിൽ. ഇപ്പൊ വിലയിരുത്തലുകളില്ല, കൃത്യമായി പ്രൊജക്ടുകൾ രൂപപ്പെടുന്നില്ല, കൃത്യമായി കുട്ടികൾ അതിന്റെ എല്ലാ ഏരിയകളിലൂടെയും കടന്നു പോകുന്നില്ല. കുട്ടികൾക്ക് 20 മാർക്ക് സിസിഇ ഉള്ള സ്ഥാനത്ത് 20 തന്നെ നൽകി വളരെ കുറഞ്ഞ 10 മാർക്ക് കിട്ടിയ കുട്ടി വിജയിച്ചു പോകുന്ന റിട്ടേൺ ടെസ്റ്റിൽ 10 മാർക്ക് കിട്ടുന്ന കുട്ടി ജയിച്ചു പോകുന്നു. അത് 40 മാർക്കിന്റെ ആണെങ്കിൽ പിന്നെ 5 മാർക്ക് കിട്ടിയാൽ ജയിച്ചു പോകുന്ന രീതി വന്നു. അതാണ് അതിന്റെ ഏറ്റവും പ്രയാസമുണ്ടായത്. പഴയ കാലത്തുണ്ടായിരുന്ന വിലയിരുത്തലുകൾ സിസി കൃത്യമായിട്ട് ഒരു സമിതിയെ വെച്ച് ആ സമിതി കൃത്യമായി ഓരോ വിദ്യാലയങ്ങളിലും ചെന്ന് ഒരു കുട്ടിയുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടായിരുന്നു കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത്. അത് മാറി, ആ വിലയിരുത്തലുകൾ നഷ്ടപ്പെട്ടതാണ് സത്യത്തിൽ ഉണ്ടായ ഒരു അപജയത്തിന് കാരണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ അബ്ദുൾ മജീദ്.